ചേട്ടാ, എന്റെ അകലങ്ങളൊന്നും കാണുന്നില്ല. അയ്യോ ചേട്ടാ, എന്താ മോളെ, എന്താ കാര്യം? അമ്മേ, ഞാൻ കുളിക്കാൻ പോയപ്പോ മുറിയിൽ ഊരി വെച്ച ആഭരണങ്ങൾ ഒന്നും കാണാനില്ല. നീ വെച്ചെടുത്ത് ഒന്നുകൂടെ ഒന്ന് ശരിക്കും നോക്ക്. അമ്മേ, എന്നെ എടുത്തും നോക്കി, ഇന്നും കാണുന്നില്ല. എടാ, അവളുടെ ആഭരണം നിന്റെ അടുത്ത് പോയി. എനിക്കൊരു ഉറക്കമല്ല, മോളുടെ ആഭരണങ്ങൾ കാണാനില്ലെന്നേ. അവളെ എവിടെയെങ്കിലും കാണുവാടി, അവളെ വെച്ച സ്ഥലത്തൊക്കെ നോക്കി, ഒരിടത്തും കാണാനില്ല. പിന്നെ എവിടെ പോകാനാ? എന്താടാ ഭാര്യയുടെ സ്വർണം കാണാനില്ലെന്ന്? ഇപ്പൊ നിന്റെ മുഖത്ത് ഒരു വിഷമം ഇല്ലല്ലോ. ആ, ഞാൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മോട്ടിച്ച ആളെ എനിക്കറിയാം, ഈ വീട്ടിലുണ്ട്. ആരാ മോനെ? ഇവരുടെ കൂട്ടുകാരി രോഷിണി. അയ്യോ, രോഷിനെ പറ്റി ചേട്ടൻ വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാവില്ല. അമ്മേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവള് പതുങ്ങി പതുങ്ങി ഇതിനകത്തോട്ട് കയറിപ്പോയി. എനിക്കൊരു സംശയം തോന്നിച്ച് നോക്കുമ്പോ അവൾ അലമാര തുറന്ന് കുറെ സാധനങ്ങൾ എടുത്ത് ബാഗിനകത്തിട്ട് ദാ ഇതുവഴി ഇറങ്ങി മേലോട്ട് ഒറ്റ ഓട്ടം. മഹാഭാവം പറയരുത്. ആ, ഞാൻ കാണിച്ചു തരാം. എന്തോടാ, ഞാൻ തെളിയിച്ചു തരാം, ഞാൻ തെളിയിച്ചു തരാം. എനിക്ക് നിങ്ങളെ വാഴ്ത്തിട്ടാ പരിശോധിക്കണം. ആവശ്യമുണ്ടായിട്ട് ഇവരുടെ ആഭരണങ്ങളൊന്നും കാണാനില്ല. ആഭരണം കാണാത്തിന് എന്റെ ബാഗ് എന്തിനെ പറ്റിയിരിക്കുന്നേ? ഭയങ്കര സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ഇതിനകത്തുന്നു? നിങ്ങളെ കൊണ്ട് വെച്ചിട്ട് ഈ നിമിഷം അവിടെ നിറയിക്കണം. ശൈലു, എനിക്കൊന്നും പറയാനില്ല. ശൈലജയുടെ കൂട്ടുകാരത്തെ അതുകൊണ്ട് പോലീസിനെ അറിയിക്കുന്നില്ല. വേഗം അറിയിക്കണം. ആലോചിക്കുന്നു വേണ്ട, ഇപ്പൊ അറിയിക്കണം. ഇപ്പം ഇപ്പൊ അറിയണം. കിട്ടി. കിട്ടിയോ? എന്തുന്നാ? അതേ, നീ ഇപ്പൊ അറിയണം. നീ ഇവിടെ നിന്നാ മതി. എന്താ ഇതെന്തോ കാക്ക കുളിയോ? കുളിക്കുമ്പോ നന്നായിട്ട് വൃത്തിയായിട്ട് വേണ്ട കുളിക്കാൻ. ഞാൻ വൃത്തിയായിട്ട് തന്നെയാ കുളിച്ചത്. എന്താ? നീ ഒരു ചായ ഇട്ടോ വേവട്ട. അയ്യോ, ഊണ കഴിക്കാൻ സമയമായല്ലോ. തലവേദന, ഭയങ്കര തലവേദന. ഒന്ന് സ്ട്രോങ് ആയിട്ട് വേവട്ട. വേഗം പറഞ്ഞാൽ നല്ലോണം സമയമെടുത്ത് വൃത്തിയായിട്ടാ കേട്ടോ. എവിടെ കൊണ്ടുവരും പഞ്ചസാര? നീ എങ്ങനെ വേണിട്ടുണ്ട് വാ. ഈ മൂട്ടിൽ നിന്ന് എവിടെ പോയി കിടക്കുന്നു? ഈ സമയത്ത് ഇവിടെ ഒന്ന് ഉറങ്ങേണ്ടതാണല്ലോ. അമ്മ ഇതെവിടെ പോയി? എന്റെ കാല്. നീ എന്താ പറയാൻ തപ്പുന്നത്? ഇതേ ഞാൻ ഉണങ്ങിട്ട് വരാം. അയ്യോ, അത് ഞാൻ ഉണക്കിയതാ, ഉച്ചക്ക് വറുക്കാൻ വെച്ചിരിക്കുക. ഉണക്ക് പോരാ, അതേ കണ്ടില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അവിടെ വെക്ക്. വീട്ടുകാര്യങ്ങളെ കുറച്ചൊക്കെ ആണുങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കുറച്ചിലും വരാനില്ല. ഞാൻ ഉണങ്ങിട്ട് വരാം. ഇതിന് എന്തു പറ്റി? ആ, നന്നാവാനുള്ള ലക്ഷണമായിരിക്കും. എന്റെ ഈശ്വര, എങ്ങോട്ടാണ് മുഖം മുക്കി പിടിച്ച്? ഉണക്കാൻ മുകളില്. നീ നന്നാകത്തിലടാ. പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണി പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം. എന്താ ഉണക്കാൻ കൊണ്ടുവച്ചോളൂ? ഞാൻ വെക്കണം. വെച്ചോളൂ. അയ്യോ, അയ്യോ, എന്ത് പറ്റി? ഇത് കയ്യും താഴെ പോയി. സാരി, എന്നെ അവിടെ വെച്ചോളൂ, ഞാൻ പെറുക്കി വെച്ചോളാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Thank you.
മോളേക്ക് എവിടെ? കുളിക്കാൻ പോയപ്പോ ഊരി വെച്ചു. നീ ഇങ്ങനെ ഒഴിഞ്ഞ കയ്യും കഴുത്തോടെ ഇഷ്ടമല്ല, വേഗം പോയെടുത്തു ചെല്ല. സുധരേ, കുടിക്കാൻ കുറച്ച് വെള്ളം. ചായ വേണോ? ചായ ചായ വേണ്ട വേണ്ട, എനിക്ക് ഇന്നെ പോലെ ഭ്രാന്തില്ല ഉച്ചക്ക് ചായ കുടിക്കാൻ. ആഭരണങ്ങൾ കാണുന്നില്ല. നിന്റെ ആഭരണങ്ങൾ എവിടെ പോയി? ഞാൻ കുളിക്കാൻ പോയപ്പോ അവിടെ ഊരി വെച്ചതാ. ഇപ്പൊ പോയി നോക്കി കാണുന്നില്ല. നീ അവിടെ ശരിക്കും നോക്ക്. അയ്യോ അമ്മേ, എല്ലായിടത്തും നോക്കി, എങ്ങും കാണുന്നില്ല. കള്ളം കപ്പൽ തന്നെ ഉണ്ട്. നീ ആരെ ഉദ്ദേശാ? രോഷിനി. രോഷിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കത്തില്ലെന്ന്. അമ്മേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ നേരെ അകത്തോട്ട് കയറി പോണു. ഒരു ചെറിയ സംശയം തോന്നി ഞാൻ ചെന്ന് നോക്കുമ്പോ ഇവള് അലമാര തുറന്ന് ഏതാണ്ടൊക്കെ എടുത്ത് ഇതുവഴി ഒറ്റ ഓട്ടം ഞാൻ പതുങ്ങി പതുങ്ങി പുറകെ ചെല്ലുമ്പോ അവള് തലേണക്കകത്തോട്ട് ഏതൊക്കെ തുറത്ത് കയറ്റുന്നു. ഞാൻ കണ്ടില്ലേ, ഞാൻ കഴിയാതെ പിടിച്ചേനെ. പക്ഷെ നിങ്ങൾ നേരെ കണ്ട് വിശ്വസിക്കട്ടെന്ന് വിചാരിച്ചാണ് അപ്പൊ ഞാൻ മിണ്ടാണ്ടിരുന്നതും ഇവരോട് ആറിട്ടോട് വരാൻ പറഞ്ഞതും. ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട, ഞാൻ കാണിച്ചേരാ. ഇങ്ങോട്ട് വാ, മതി വെള്ളം കുടിച്ചത്. ഇങ്ങോട്ട് ചേച്ചാട്ടെ, ഇങ്ങോട്ട് വന്നാ, ഇങ്ങോട്ട് വാ. ആഹാ, അല്ലേ ോ എന്നാ കൊണ്ട് വെച്ച പോലെ പറയുന്നേ? ആ ടൈഗർക്ക് ഫോൺ ചെയ്യാം. ആരാ ടൈഗർ? പോലീസ് പട്ടി. അയ്യോ, നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ട് പോലീസ് പട്ടിയെ കൊണ്ടൊന്ന് മണപ്പിക്കണോ? വേണം, എന്നെ കുറിച്ചുള്ള ആരോപണം മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഞാൻ പറയുന്ന കേക്ക്. തമ്പി കുഞ്ഞ് ഇവിടെ വന്ന് എങ്ങനെ കിട്ടു? അത് ടോപ്പ് ടോപ്പാ, ഇവിടെ വന്നപ്പോ എല്ലാം പോയി. ഇതിനകത്ത് ജോസ്യം കൊണ്ട് വലിയ ഉണമെന്നില്ലാതായപ്പോ ഞാൻ ലൈനൊന്ന് മാറ്റി ഇതിനകത്തൊന്ന് കുടുങ്ങി. ആ തമ്പി കുഞ്ഞിനകത്തൊന്ന് എങ്ങനെ പെട്ടു? സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ അവനും അവന്റെ ഭാര്യയും സുഖമായി ജീവിക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് ഇയാളെന്തുവാ കഥ കേൾക്കാനിരിക്കുന്നു? അല്ല കുഞ്ഞേ, കുഞ്ഞെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരാമല്ലോ എന്ന് കരുതിയാ. എന്റെ അനിയന്റെ ഭാര്യയെ കള്ളിയാക്കാൻ വേണ്ടി ഞാൻ കൊറേ ആഭരണങ്ങൾ മൂട്ടിച്ച് തലേണയുടെ ഉറക്കാത്ത് വെച്ചു. അതേതോ കള്ളം വന്ന് കട്ടോണ്ട് പോയി. ഞാനിപ്പോ അകത്തുമായി. എന്തെല്ലാം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു? രണ്ട് മാല, ആറ് വള, പിന്നെ വെള്ളക്കല്ല് വെച്ച രണ്ട് കമ്മല്, ചുവപ്പ് കല്ല് വെച്ച ഒരു മോതിരം. സത്യം പറയാം, സത്യം പറയാം, പറയാം പറയാം പറയാം. തമ്പി കുഞ്ഞ് മോഷ്ടിച്ച് തലയിൽ അടിച്ചു വെച്ച സാധനം അവിടുന്ന് അടിച്ചോണ്ട് പോയത് ഞാനാണ്. ഇത് പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്യേ. ഇവിടെ എന്നെ അല്ലല്ലേ, എന്നെ ആയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ.